എഡ്യൂസോഫ്റ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട രണ്ടാം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഡിസംബർ 14 നാളെ മുതൽ അപേക്ഷ നൽകാമെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എച്ച് എസ് ക്യാപ്പിൽ പുതിയ അപ്ഡേഷൻ ഒന്നും വരാതിരുന്നപ്പോൾ നമ്മളും ചെറിയൊരു ആശങ്കയിലായിരുന്നു. കുട്ടികൾ, നിങ്ങൾ തുടർച്ചയായിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോൾ വേക്കൻസി ലിസ്റ്റ് വരും. കൂടുതൽ വിദ്യാർത്ഥികളും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വേക്കൻസി ലിസ്റ്റ് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ച്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എച്ച് എസ് ക്യാപ്പിൽ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായി, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആർക്കൊക്കെ ട്രാൻസ്ഫറിന് കൊടുക്കാം എല്ലാവരും ചോദിക്കാറുണ്ട്. പല പല സംശയങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരം ഈ ഒരു പ്രസ് റിലീസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വിഷയം: പ്ലസ് വൺ ജില്ലാ ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനായുള്ള വേക്കൻസി പ്രസിദ്ധീകരണം, അപേക്ഷ സമർപ്പണം എന്നിവ സംബന്ധിച്ച്. താൽക്കാലിക ബാച്ചുകളിലെ സീറ്റുകളും സർക്കാർ സ്കൂളുകളിലെ നിലവിലുള്ള ഒഴിവുകളും എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ് കോട്ടയിൽ ഉൾപ്പെട്ട ഒഴിവുകളും ചേർത്തുള്ള ആകെ ഒഴിവുകൾ ജില്ലാ ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി 2021 ഡിസംബർ 14 രാവിലെ 9 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, വേക്കൻസി ലിസ്റ്റ് എപ്പോൾ പ്രസിദ്ധീകരിക്കും? നാളെ ഡിസംബർ 14 രാവിലെ 9 മണിക്ക് നമുക്ക് വേക്കൻസി ലിസ്റ്റ് എച്ച് എസ് ക്യാപ്പിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഒന്നാം ഓപ്ഷനിലാണ് പ്രവേശനം നേടിയതെങ്കിൽ പോലും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുവരെ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഒന്നാം ഓപ്ഷൻ. നിങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് എനിക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയത്, ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുമോ? ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാം എന്ന് തന്നെയാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, ഏകജാലകത്തിലൂടെ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ ആണ് നമ്മൾ പ്രവേശനം നേടിയതെങ്കിൽ ഒന്നാം ഓപ്ഷനിലാണെങ്കിൽ പോലും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജില്ലയ്ക്കകത്തോ മറ്റ് ജില്ലയിലേക്കോ സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ അതേ സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ മാറുന്നതിന് കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള അപേക്ഷകൾ കാൻഡിഡേറ്റ് ലോഗിലൂടെ 2021 ഡിസംബർ 14 രാവിലെ 10 മണി മുതൽ, നാളെ രാവിലെ 10 മണി മുതൽ, നാളെ 9 മണിക്ക് നമുക്ക് വേക്കൻസി ലിസ്റ്റ് വരുന്നു, നാളെ രാവിലെ 10 മണി മുതൽ 2021 ഡിസംബർ 16 വൈകുന്നേരം 4 മണി വരെ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള വേക്കൻസി മൂന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി 2021 ഡിസംബർ 20 രാവിലെ 9 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ പേര് ചോദിച്ചു എന്നാണ് തേർഡ് സപ്ലിമെൻ്ററി, അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2021 ഡിസംബർ 20 രാവിലെ 9 മണിക്ക് ആ വേക്കൻസി നമുക്ക് അറിയാൻ സാധിക്കും. ശ്രദ്ധിക്കുക, വിവിധ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും നാളെ വരെ ഹയർ സെക്കൻഡറി പ്രവേശനം ലഭിക്കാത്തവർക്ക് പ്രസ്തുതപ്പെടുന്ന വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നതിന് അപേക്ഷകൾ പുതുക്കുവാനും വിവിധ കാരണങ്ങളാൽ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കാത്തവർക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുവാനും ഡിസംബർ 20 10 മണി മുതൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമുക്ക് പ്രധാനമായും നൽകാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ രാവിലെ 9 മണിക്ക് വേക്കൻസി ലിസ്റ്റ് വരുന്നു, 10 മണി മുതൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ആർക്കൊക്കെ അപേക്ഷ കൊടുക്കാം? ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്കും അപേക്ഷ കൊടുക്കാമെന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വിവരം ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേറ്റീവ് അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ആഗ്രഹിച്ച പോലെ തന്നെ ട്രാൻസ്ഫറൊക്കെ കിട്ടാനുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.